സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ നെട്ടോട്ടത്തിലാണ് ആ നെട്ടോട്ടം മകനെ ഏതു തരത്തിൽ രക്ഷപ്പെടുത്തും എന്നറിയാതെ നിയമത്തിൻ്റെ വഴികളിൽ കൃത്യമായി സഞ്ചരിക്കുകയാണെങ്കിൽ നിയമവിദഗ്ധ റിപ്പോർട്ട് പറയുന്ന രീതി അനുസരിച്ച് ബിനോയ് കോടിയേരി കോടിയേരി ബാലകൃഷ്ണന്റെ മൂത്ത മകൻ ബലാത്സംഗ ആരോപണം നേരിടുന്ന വ്യക്തി ജയിലിൽ ഇടിഞ്ഞാലും പുറത്തു വരില്ല എന്നുള്ളതാണ് തെളിവുകളുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇപ്പോൾ സംസാരം വരുന്നത് പക്ഷേ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരവും ഇന്ത്യയുടെ തെളിവ് നിയമവും അതോടൊപ്പം ക്രിമിനൽ നടപടി നിയമവും ഇന്ത്യൻ പീനൽ കോഡുമൊക്കെ പറയുന്ന രീതി അനുസരിച്ച് ഒരു മൊഴി ആ ഒരു സ്ത്രീ ആ ഒരു സ്ത്രീയുടെ വനിതയുടെ മൊഴി മാത്രം മതി ഇതിന് തെളിവായി നിൽക്കേണ്ടത് അതാണ് സുപ്രീം കോടതിയുടെ നിയമവലി ഉത്തരവുകളൊക്കെ പറയുന്നത് ക്രിമിനൽ നടപടിക്രമങ്ങളും അതോടൊപ്പം തെളിവ് നിയമം ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും ഐ പി സിയും ഒക്കെ ഈ വകുപ്പുകൾ ത്രീ സെവൻറ്റി സിക്സുമായി ബന്ധപ്പെട്ട് പറയുന്ന രീതി അതാണ് നിയമവൃത്തങ്ങൾ ചർച്ച ചെയ്യുന്നത് ഇതാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന അച്ഛനെ അതോടൊപ്പം സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന രാഷ്ട്രീയ നേതാവിനെ ഇപ്പോൾ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹം നെട്ടോട്ടം ഓടുന്നതും ഇതുവരെ ബിനോയ്ക്കെതിരെ ആയിക്കഴിഞ്ഞാലും ബിനീഷ് കൊടിയേരിക്കെതിരെ ആയിക്കഴിഞ്ഞാലും ഉണ്ടായിട്ടുള്ള ആരോപണങ്ങൾ അത് സാമ്പത്തിക ആരോപണങ്ങളാകട്ടെ മറ്റ് ആക്രമണ കേസുകളാകട്ടെ ഇങ്ങനെ നിരവധി കേസുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആരോപണങ്ങളുണ്ട് അതൊക്കെ പല രീതിയിൽ തേച്ചു കളയാൻ പണവും അധികാരവും ഉപയോഗിച്ചിരുന്നു സംഘടനാ രീതികൾ ഉപയോഗിച്ചിരുന്നു ഇതുമായി ഇതിൻ്റെ രീതികളിൽ ആ ഇടപെടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ നിലവിൽ ഇന്നലെ വരെ ഉയരാത്ത അത്ര നിയമ നൂലാമാലകളിൽ ഉൾപ്പെടുന്നതും സാങ്കേതികത്വം നിയമ സാങ്കേതികത്വത്തിലൂടെ പഴുതടയ്ക്കുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ഇതാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ നെട്ടോട്ടത്തിലാക്കുന്നത് വിരളി പിടിപ്പിക്കുന്നതിന് കാരണം ഈ സ്ത്രീയുടെ മൊഴി ഈ സ്ത്രീയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ പ്രാഥമിക അന്വേഷണത്തിന് ശേഷം ഒരു പ്രഥമ വിവര റിപ്പോർട്ട് എഫ് ഉണ്ടായിരിക്കുന്നു ആ എഫ്ഐആറിനോടനുബന്ധിച്ച് എഫ് ഐ എസ് ഉണ്ടായിരിക്കുന്നു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആ സ്റ്റേറ്റ്മെന്റിൽ വന്ന് നിൽക്കുന്നത് ഒരു യുവതിയാണ് ഒരു സ്ത്രീയാണ് ഒരു വനിതയാണ് അയാൾ വന്ന് പറയുന്നു ഒരു വനിത പറയുന്നു എന്നെ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് വിവാഹ വാഗ്ദാനം നൽകി പ്രലോഭിപ്പിച്ച് വശീകരിച്ച് വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു മാത്രവുമല്ല ആ ബലാത്സംഗത്തിൽ ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു അതിനുശേഷം ഭീഷണിപ്പെടുത്തി തന്നെ നശിപ്പിക്കാനും അതോടൊപ്പം തന്നെ ഉപദ്രവിക്കാനും ശ്രമിക്കുന്നു ഈ തരത്തിലാണ് മൊഴി അത് സംബന്ധിച്ചാണ് വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളത് ത്രീ സെവൻറ്റി സിക്സ് ത്രീ സെവന്റി സിക്സിനോടൊപ്പം ചേർത്തുകൊണ്ട് ത്രീ സെവൻറ്റി സിക്സ് ടു ഐ പി സി അതോടൊപ്പം ഇത് രണ്ടും ബലാത്സംഗത്തിന്റെ ഇടത്തിലേക്ക് വരുന്ന വകുപ്പുകളാണ് അതോടൊപ്പം ചേർത്തുകൊണ്ട് നാനൂറ്റി ഇരുപത് സെക്ഷൻ ഫോർ ട്വന്റി വഞ്ചന അതോടൊപ്പം ചേർത്തുകൊണ്ട് ഫൈവ് നോട്ട് ഫോർ മനഃപൂർവം അപമാനിക്കുക വ്യക്തിയെയും സ്ത്രീത്വത്തെയും അപമാനിക്കുക അതിനുശേഷം ആ ആ ഇൻസിഡൻറ്റ് ആ ക്രൈം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ആ ക്രൈമിനെ സപ്രസ് ചെയ്യുന്ന തരത്തിലേക്കോ ഭീഷണിപ്പെടുത്തുന്നു ഫൈവ് നോട്ട് സിക്സ് ഐ പി സി അവിടേക്ക് വരുന്നു ഇതിൻ്റെ ശിക്ഷാവിധിയാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുകയും അതിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ അവിടെ ത്രീ ആണ് ഏറ്റവും ീതി ജനിപ്പിക്കുന്നത് കൊടിയേരി ബാലകൃഷ്ണനെയും ബിനോയ് കൊടിയേരിയും കൊടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തെയും ഒക്കെ ഭീതി ജനകമാകുന്നത് ത്രീ സെവൻറ്റി സിക്സ് ആണ് ത്രീ സെവൻറ്റി സിക്സ് സെക്ഷൻ സിക്സ് ഐ പി സി അതിൽ പറയുന്നു ആ ഐ പി സി പറയുന്നത് ഇങ്ങനെയാണ് ഇംപ്രിസൺമെന്റുമായി ബന്ധപ്പെട്ട് നോട്ട് ലെസ് ദാൻ സെവൻ ഇയേഴ്സ് ബട്ട് വിച്ച് മേ ടു എക്സ് ഓഫ് ലൈഫ് ആൻഡ് ഓൾസോ ബി ടു ഫൈൻ അപ്പോൾ നേരത്തെയുള്ള രീതിയിൽ ഇംപ്രിസൺമെന്റ് ഫോർ ലൈഫ് എന്നുള്ളത് ഒരു പതിനാല് വർഷമൊക്കെ ആയിരുന്നു പക്ഷേ നിലവിലെ സുപ്രീം കോടതി രീതിയും പുതിയ ഇടങ്ങളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ അത് ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റ് തന്നെയാണ് ജീവിതകാലം മുഴുവൻ ജയിലിൽ കഴിയേണ്ടി വരും ഈ രീതിയിൽ ഈ കേസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ കോടിയേരി ബാലകൃഷ്ണനെ ഇപ്പോൾ കുടുംബത്തെയും സന്നിഗ്ധാവസ്ഥയിൽ അവസ്ഥയിലെത്തിക്കുന്നത് ഈ കേസ് എങ്ങനെ സെറ്റിൽ ചെയ്യും എന്നുള്ളതാണ് ഒരു സാമ്പത്തിക കുറ്റകൃത്യമോ നേരത്തെ അത് ബിനീ ബിനോയ് കൊടിയേരിയും ബിനീഷ് കൊടിയേരിയും ഒക്കെ ആരോപണം നേരിട്ടിട്ടുള്ളതാണ് അത് ഏതു തരത്തിലും ഉപയോഗിക്കാം ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കാം അതൊരു സിവിൽ നേച്ചറിലൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് ആൾക്കാരെ സ്വാധീനിച്ചുകൊണ്ട് പരാതിക്കാരെ സ്വാധീനിച്ചുകൊണ്ട് തന്നെ ഒരു ക്രിമിനൽ കേസിന്റെ ഇടത്തിലേക്ക് പോകാതെയാക്കാം ഒരു ഒരു സിവിൽ കേസ് ആക്കാം ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് ഉണ്ട് പക്ഷേ ഒരു ക്രിമിനൽ കേസ് അവിടെ ഔട്ട് ഓഫ് സെറ്റിൽമെന്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ മറ്റു പല രീതിയിലുമൊക്കെയാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇവിടെ കൊടിയേരി ബാലകൃഷ്ണന് മുന്നിലുള്ള ഒറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഈ പരാതിക്കാരി ഈ പരാതിക്കാരി പറയുന്ന കാര്യങ്ങൾ ജനുവിനാണോ ആ ജനുവിനാണ് എന്ന് അറിയാൻ ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഈ കുഞ്ഞിനെ സംബന്ധിച്ച് ഈ പരാതിക്കാരി പറയുന്നു എനിക്കുള്ള എട്ടു വയസ്സുകാരൻ മകൻ ആ മകന്റെ അച്ഛൻ ബിനോയ് കൊടിയേരിയാണ് അവിടെ അതിന് അനു പ്രദു പിതൃത്വം തെളിയിക്കാൻ വേണ്ടിയുള്ള ടെസ്റ്റുകളുണ്ട് ആ പിതൃത്വം തെളിയിക്കാനുള്ള ടെസ്റ്റിൽ ഈ യുവതി പരാതിക്കാരി പറയുന്നത് പോലെ ബിനോയ് കൊടിയേരിയുടെ മകനാണ് ഈ എട്ട് വയസ്സുകാരൻ ഈ പരാതിക്കാരി പറയുന്ന എട്ട് വയസ്സുകാരനാണ് എങ്കിൽ പിന്നെ ബാക്കി ക്രൈമെല്ലാം അതിനോടൊപ്പം ആവും ഈ ത്രീ ത്രീ സെവൻറ്റി സിക്സ് അടക്കം അതിലേക്ക് അറ്റാച്ച്മെൻ്റ് ആവും അങ്ങനെ ത്രീ സെവൻറ്റി സിക്സ് അടക്കം അറ്റാച്ച്മെൻ്റ് ആവുകയാണെങ്കിൽ ആ ക്രൈമിലേക്ക് അവിടെ ഈ ഇംപ്രിസൺമെൻറ്റ് വിഷ്മെ എക്സ്റ്റൻഡ് ടു ലൈഫ് എന്നും ഈ ലൈബിൾ ഫോർ ഫൈൻ എന്നും പറയുമ്പോൾ ജീവപര്യന്ത തടവിലേക്ക് ബിനീഷ് ബിനോയ് കൊടിയേരിയെ കൊണ്ടുപോകേണ്ട സാഹചര്യം വരും അവിടെ തെളിവുകൾ ബിനോയ് കൊടിയേരി പറയുന്നു തെളിവുകൾ എന്താണ് അല്ലെങ്കിൽ ബിനോയ് കൊടിയേരി ഒരു പരാതി നൽകി ഈ യുവതിക്കെതിരെ നിയമപരമായി ഒരു ത്രീ സെവൻറ്റി സിക്സ് വരികയും ഒരു സ്ത്രീയുടെ എഫ് ഐ എസ് അവിടെ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ആ സ്ത്രീ പറയുന്നു എന്നെ ഇന്നെ ഇന്ന സ്ഥലങ്ങളിൽ വെച്ചാണ് എന്നെ ശാരീരികമായി ഉപദ്രവിച്ചത് അവിടെ ഒരു വാഗ്ദാനവും കൂടി നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ വാഗ്ദാനം വിവാഹ വാഗ്ദാനമാണ് മറ്റൊന്നുകൂടി വിവാഹിതനായ ബിനോയ് കൊടിയേരി വിവാഹിതനായിരുന്നു ബിനോ ബിനോയ് കൊടിയേരി അപ്പോൾ യഥാർത്ഥ വസ്തുതകൾ മറച്ചു മറച്ചുവെക്കുന്നു അതും ബിനോയ് കൊടിയേരിക്ക് എതിരായി വരുന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ലോ പോയിന്റ് എന്നാണ് നിയമവിദഗ്ധർ പറയുന്നത് സാധാരണ അവിവാഹിതനായിരുന്നു എങ്കിൽ ഈ യുവതിയുടെ പരാതിയുടെ ഗ്രേവിറ്റി ഒരു ഡൗട്ട്ഫുൾ ആയേനെ പ്രലോഭിപ്പിച്ചു എന്നുള്ള അംശം വരാതിരുന്നേനെ പക്ഷേ ഈ യുവതിയുമായി ബന്ധപ്പെടുമ്പോൾ ആ യുവതിക്ക് വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ ബിനോയ് കൊടിയേരി വിവാഹിതനായിരുന്നു എന്നുള്ളത് ഈ കേസിൽ ബിനോയ് കൊടിയേരിക്കെതിരെ ശക്തമായി നിലനിൽക്കുന്ന സാഹചര്യ തെളിവുകൾ എന്നാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ബിനോയ് കൊടിയേരി ജയിലിടിഞ്ഞാലും വരാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ഈ യുവതിയുടെ മൊഴി മറ്റു പറയുന്ന വാദഗതികളൊന്നും നിയമത്തിന്റെ മുന്നിൽ നിലനിൽക്കില്ല അതാണ് നിയമം പറയുന്നത് ത്രീ സെവൻറ്റി സിക്സുമായി ബന്ധപ്പെട്ട് അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഏറ്റവും ഒരു സംശയത്തിന് അതീതമായി കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെയാണ് ബിനോയ് കൊടിയേരി വിവാ അവിവാഹിതനായിരുന്നു ഈ യുവതി പറയുന്ന ഘട്ടത്തിലായിരുന്നുവെങ്കിൽ ഈ യുവതിയുടെ സ്റ്റേറ്റ്മെന്റിന് ഒരു ജർക്കിംഗ് ഉണ്ടാകാം സംശയത്തിന്റെ കാര്യങ്ങൾ വരാം അവിടെ പ്രലോഭനവും വശീകരണവും വരാതിരിക്കും അപ്പോൾ പ്രലോഭിപ്പിച്ച് വശീകരിച്ച് ലൈംഗികമായി ഉപയോഗിക്കുക പ്രലോഭിപ്പിച്ച് വശീകരിച്ച് വാഗ്ദാനം നൽകി ലൈംഗികമായി ഉപയോഗിക്കുക അതിനുശേഷം വലിച്ചെറിയുക ഭീഷണിപ്പെടുത്തുക ഉപേക്ഷിക്കുക ഭീഷണിപ്പെടുത്തുക അത് കോടതി ഉത്തരവുകളൊക്കെ പ്രകാരം ക്ലിയർ കട്ട് ഓഫ് റൈപ്പ് ഇൻസിഡന്റ് എന്ന് തന്നെയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ അവിടെ ലൈഫ് ഇംപ്രസൺമെന്റ് ഉണ്ടാകും ബാക്കി വാദഗതികൾ ഒന്നും നിൽക്കില്ല അതിൽ ഒറ്റ പോയിന്റ് മാത്രമേ ശക്തമാകുന്നുള്ളൂ അത് ആ പോയിന്റ് മാത്രം മതി ഈ യുവതി തന്റെ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുന്നു അതേ സാഹചര്യത്തിൽ ഡൗട്ട്ഫുൾനെസ് എന്ന് പറയുന്നത് ബിനോയ് കൊടിയേരി കല്യാണം കഴിച്ചിരുന്നു അപ്പോൾ ബിനോയ് കൊടിയേരി കല്യാണം കഴിച്ചിരുന്നു വിവാഹിതനായിരുന്നുവെന്നും രണ്ട് കുട്ടികളുടെ അച്ഛനായിരുന്നു ആ സമയത്തെന്നും അതേ സമയത്താണ് മറ്റൊരു യുവതിയെ വശീകരിച്ച് പ്രലോഭിപ്പിച്ച് വാഗ്ദാനം നൽകി ശാരീരികമായി ഉപയോഗിച്ച് അതിനൊരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് ക്ലിയർ കട്ട് ഓഫ് റേപ്പിലേക്ക് വരും മറ്റു രീതിയിൽ ഇടപഴകിയെന്നോ അല്ലെങ്കിൽ കൺസെന്റ് ആണെന്നോ ഈ കാര്യങ്ങളൊക്കെ ഒരു അവിവാഹിതനായ ബിനോയ് കൊടിയേരിക്ക് വാദഗതികൾ ഉയർത്താം കേസ് അതിനനുസരിച്ച് ദുർബലപ്പെടുത്താൻ സാധിക്കും പക്ഷേ ബിനോയ് കൊടിയേരി ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത് എൻ്റെ പരിചയത്തിൽ ഉണ്ടായിരുന്ന ആളാണ് അവിടെ ഉഭയസമ്മത ലൈംഗികതയാണ് നിലനിന്നിരുന്നത് അതൊക്കെ സുപ്രീം കോടതിയുടെ ലേറ്റസ്റ്റ് വെർഷനാണ് ഒരു പുരുഷനും സ്ത്രീയും ഉഭയ സമ്മതത്തോടുകൂടി ലൈംഗികത ഉണ്ടായി കഴിഞ്ഞാൽ അത് റൈപ്പിന്റെ നോട്ടിലേക്ക് വരത്തില്ല കോടതിയുടെ ലേറ്റസ്റ്റ് രീതി ഉണ്ട് അതൊക്കെയാണ് ബിനോയ് കൊടിയേരി ഇപ്പോൾ അടിസ്ഥാനമായി വാദിക്കുന്നത് അപ്പൊ ബിനോയ് ആ രീതിയിൽ രണ്ടു പേർ പ്രായപൂർത്തിയായ വ്യക്തികളാണ് പരിചയക്കാരാണ് സുഹൃത്തുക്കളാണ് ബിനോയ് കൊടിയേരിയും പറയുന്നുണ്ട് എനിക്കാ യുവതിയെ അറിയാം ഞങ്ങൾ സുഹൃത്തുക്കളാണ് ഓക്കെ അപ്പോൾ ആ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഉഭയസമ്മത പ്രകാരം ലൈംഗികത എവിടെ നടന്നു അത് കൺസെന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെയുള്ള വാദഗതികൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് ബിനോയ് കൊടിയേരി പറയുന്നതെങ്കിൽ ആ അർത്ഥത്തിൽ തന്നെ നാം നിയമവൃത്തങ്ങളുമായി നിയമവൃത്തങ്ങൾ നിയമരംഗത്തെ പ്രഗത്ഭരുമായി ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് ബിനോയ് കൊടിയേരിയുടെ ഈ വാദങ്ങൾ ഇപ്പോൾ ബിനോയ് കൊടിയേരി പത്രങ്ങളോട് പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ ഡിഫൻസ് സ്റ്റേറ്റ്മെന്റ് ആണ് ഈ ഡിഫൻസ് സ്റ്റേറ്റ്മെന്റ് നിൽക്കാതിരിക്കുന്നതിന് ഒറ്റ കാരണം ഇത്രമാത്രമേ ഉള്ളൂ അത് சமயத்து ബിനോയ് കൊടിയേരി ബിനോയ് കൊടിയേരി വിവാഹിതനായിരുന്നുവെന്നും ബിനോയ് കൊടിയേരിക്ക് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നുവെന്നും ആ സാഹചര്യവും സന്ദർഭവും ബിനോയ് കൊടിയേരി ആ യുവതിയോട് മറച്ചു വെച്ചു എന്നും അത് മറച്ചു വെച്ചുകൊണ്ട് യുവതിയെ വശീകരിച്ചു യുവതിയെ പ്രലോഭിപ്പിച്ചു യുവതിക്ക് വാഗ്ദാനങ്ങൾ നൽകി യുവതിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു അവിടെ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ വിശ്വാസമാണ് നിലനിൽക്കുന്നത് അതിനുശേഷം വിശ്വാസവഞ്ചന കാണിച്ചു അതിനുശേഷം ആ യുവതിയെ ഭീഷണിപ്പെടുത്തി അവരെ അവരുടെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് മാറ്റി നിൽക്കാനായി നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു ഈ രീതിയിലാണ് വകുപ്പുകൾ വന്നിരിക്കുന്നത് അതനുസരിച്ച് ത്രീ സെവൻറ്റി സിക്സ് എന്ന മേജർ ഒഫൻസ് അവിടെ നിലനിൽക്കുന്നുവെന്നും ആ രീതി അനുസരിച്ച് ജീവപര്യന്ത ശിക്ഷ അനുഭവിക്കും ബിനോയ് കോടിയേരി ഇത് തിരിച്ചറിയുന്നത് കൊണ്ടാണ് കോടിയേരി ബാലകൃഷ്ണൻ വെപ്രാളപ്പെടുന്നത് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബം വിരളി പോകുന്നത് കാരണം ഈ സ്റ്റേറ്റ്മെന്റിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യുവതി ഉറച്ചു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായും ബിനോയ് കൊടിയേരി ജയിലഴ ജയില ജയിലിൻ്റെ അഴി എണ്ണും ആ ജയിലിൻ്റെ അഴി എണ്ണുമ്പോൾ അത് മുംബൈയിൽ ഒരു അറസ്റ്റ് ഇക്കാര്യത്തിൽ അത്യന്താപേക്ഷിതമാണ് യുവതി മൊഴിയിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ആ അറസ്റ്റ് ഉടൻ തന്നെ ഉണ്ടാകേണ്ടതുണ്ട് അങ്ങനെ അറസ്റ്റ് ഉടൻ ഉണ്ടാവുകയും അതനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് പോവുകയും ഭാവിയിൽ ഇത് നിയമത്തിൻ്റെ രീതിയിൽ വരികയാണെങ്കിൽ ജീവപര്യന്ത തടവു ശിക്ഷ അനുഭവിക്കേണ്ടി വരും ബിനോയ് കൊടിയേരി അവിടെ കോടിയേരി ബാലകൃഷ്ണൻ ഇത് എങ്ങനെയാണ് ഒതുക്കി തീർക്കുക എന്നുള്ളത് ശ്രദ്ധേയമാണ് രണ്ടു തരത്തിലാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് ഒന്ന് ആ യുവതിക്ക് മാക് കോമ്പൻസേഷൻ കൊടുക്കുക കാര്യം പ്രായോഗികമല്ല ബിനോയ് കൊടിയേരിക്ക് യുവതി വിവാഹം കഴിക്കാൻ കാര്യം അത് അക്സെപ്റ്റബിൾ അല്ല ഹിന്ദു ലോ പ്രകാരം അങ്ങനെ വരുമ്പോൾ ആ യുവതിക്ക് പൂർണമായ സംരക്ഷണം ഒരുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക മൊഴി മാറ്റം വരുത്തുക അതിനോടൊപ്പം തന്നെ ഈ മകനെ അക്സെപ്റ്റ് ചെയ്യുക കോടിയേരി ബാലകൃഷ്ണന്റെ ചെറുമകനാണ് ഈ കുഞ്ഞ് എന്ന് കൊടിയേരി ബാലകൃഷ്ണൻ അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ഈ കുഞ്ഞ് ബിനോയ് കൊടിയേരിയുടെ മകനാണ് എന്ന് ബിനോയ് കൊടിയേരി അക്സെപ്റ്റ് ചെയ്യേണ്ടതുണ്ട് ആ കുഞ്ഞിൻ്റെ പിതൃത്വം അദ്ദേഹത്തിൻ്റെ ആ കുഞ്ഞിൻ്റെ പുസ്തകങ്ങളിലൊക്കെ സ്കൂൾ രേഖകളിൽ എല്ലാ രേഖകളിലും സുവമോട്ടോ സ്വമേധയാ ബിനോയ് കൊടിയേരി പറയേണ്ടതുണ്ട് ഫാദറിൻ്റെ സ്ഥാനത്ത് ബിനോയ് കൊടിയേരി എന്ന് എഴുതി ചേർക്കേണ്ടതുണ്ട് ഗ്രാൻഡ് ഫാദർ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് അച്ഛനാണ് പിന്തുണ പിന്തുടർച്ച അവകാശം വരുന്ന കാര്യത്തിൽ അങ്ങനെയാണ് ിൽ അത് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് എഴുതി ചേർക്കേണ്ടി വരും ഫലത്തിൽ ഈ ബീഹാറുകാരി പരാതിക്കാരിക്ക് ഗൾഫിലെ ഡാൻസ് ബാറുകളിൽ ഡാൻസ് കളിച്ചു നടന്ന ആ യുവതി ആ യുവതിയുടെ പരാതിപ്പെടുന്ന രീതി അനുസരിച്ച് അവർ പറയുന്ന ആരോപണം ഉന്നയിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ വസ്തുനിഷ്ഠമാണെങ്കിൽ ഈ പരാതിക്കാരിയുടെ മകന്റെ മകന്റെ അതിൻ്റെ അടക്കം അവിടെ എഴുതി ചേർക്കുക ഫാദർ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് ബിനോയ് കൊടിയേരി എന്ന് എഴുതി ചേർക്കണം ഗ്രാൻഡ് ഫാദർ എന്നുള്ളടത്തേക്ക് കോടിയേരി ബാലകൃഷ്ണൻ എഴുതി ചേർക്കണം അങ്ങനെ മുൻ ആഭ്യന്തര വകുപ്പ് കേരളത്തിൻ്റെ മന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും നിയമപരമായി ഒരു ചെറുമകൻ കൂടി ഉണ്ടാകേണ്ടി വരും ബിനോയ് കോടിയേരിക്ക് മകൻ ഉണ്ടാകേണ്ടി വരും അത്തരത്തിലൊരു സെറ്റിൽമെൻ്റ് മാത്രമേ ഇക്കാര്യത്തിൽ സാധ്യമാവുകയുള്ളൂ അല്ലാതെയുള്ള ഏതൊരു തരത്തിലേക്കും ബിനോയ് കൊടിയേരി ജയിലിടിഞ്ഞാലും പുറത്തു വരാത്ത തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ആ അർത്ഥത്തിൽ ഭയപ്പെടുകയാണ് വിരളി പിടിക്കുകയാണ് ഞെരുപിരി കൊള്ളുകയാണ് വിരണ്ടോടുകയാണ് കോടിയേരി ബാലകൃഷ്ണൻ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ